അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറളല്ലാ. ഓർമയാനം പ്രവാസി ഗ്രൂപ്പ് വളരെ മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങളും ഇസ്ലാമിക പ്രബോധന മെസ്സേജുകളൊക്കെ നൽകുന്ന മഹത്തായ ഗ്രൂപ്പാണെന്ന് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബഹറുല്ലൂം ഷെയ്ഖുന ഓകെ ഉസ്താദ് ഓകെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, നമ്മുടെ എല്ലാമെല്ലാമായ വന്ദ്യരായ ഷെയ്ഖുനായെക്കുറിച്ചുള്ള അനുസ്മരണമാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്നത്. അള്ളാഹു തആല ഹഖ് പോലെ പറയാനും കേൾക്കാനും അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഗ്രൂപ്പിലുള്ള പ്രസംഗം കേൾക്കുന്നവരും ഗ്രൂപ്പിൻ്റെ പുറത്ത് കേൾക്കുന്നവർക്കൊക്കെ അള്ളാഹു തആല വന്ദ്യരായ ഉസ്താദിൻ്റെ പൊരുത്തം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യമനിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തിലെത്തിയ വലിയ പണ്ഡിതനും ഭക്തനും പ്രഗത്ഭനുമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അദനി തങ്ങളവറുകൾ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അദനി എന്ന് പറഞ്ഞത് വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അതോടൊപ്പം യമനിലുള്ളൊരു സയ്യിദ് കുടുംബമാണ് എന്ന് അഭിപ്രായമുണ്ട്. നിർണായകമായൊരു അഭിപ്രായം നമുക്ക് രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അന്ന് കേരളത്തിൻ്റെ മക്കയായ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന പൊന്നാനിയിൽ അദ്ദേഹം ദീനീ പ്രബോധനം നടത്തുകയും അവിടെ മഖ്ദൂമുമാരിൽ നിന്ന് വിവാഹം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹറുല്ലും ഓകെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരെ ജന്മം കൊള്ളുന്നത്. വന്ദ്യരായ ഉസ്താദിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഉസ്താദിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് ഉസ്താദിൻ്റെ ജനനം മുതൽ മരണം വരെയും ഇൽമിൽ മാത്രം ജീവിച്ച, അതിനുവേണ്ടി മാത്രം സർവശ്വാസങ്ങളും സർവ അനക്കവും അടക്കവും ഉപയോഗപ്പെടുത്തിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ജനിച്ചത് മുതൽ എന്ന് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. കാരണം അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അവിടുത്തെ കുടുംബങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ദീനിൻ്റെ സർവകാര്യങ്ങളും ചെറിയ കുട്ടിയായ കാലഘട്ടത്തിലെ പറഞ്ഞും കേട്ടും പഠിപ്പിക്കുന്ന ഒരു രീതി ഒടക്കൽ കുടുംബത്തിന് ഉള്ളതാണ്. ആ നിലക്കാണ് ജനിച്ചത് മുതൽ എന്ന് ഞാൻ പറയാൻ കാരണം. ബഹുമാനപ്പെട്ട ഉസ്താദ് പഠനം പൂർത്തിയാക്കി വെല്ലൂരിൽ നിന്ന് വന്ന് അങ്ങനെ കുഴിപ്പുറത്ത് ദർശാരംഭിക്കുകയാണ്. ആ ആരംഭിച്ച് ദർശാരംഭിച്ച് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഉസ്താദിന് ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ബിരുദധാരികളായ ശിഷ്യന്മാരെ ഉണ്ടായി എന്നത് ഒരു ചിന്താപരമായ സവിശേഷമായ ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അതിൻ്റെ ചരിത്രവശം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസ് തുടങ്ങിയ ഉടനെ തന്നെ വലിയ വിദ്യാർത്ഥികൾ ധാരാളം ഉസ്താദിൻ്റെ ദർസിൽ ചേരുകയുണ്ടായി. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് ആദ്യ ബേച്ചിനെ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് അയക്കുകയുണ്ടായി. സമസ്തകേര ജമ്മിയത്തുൽമയുടെ മുഷാവർ മെമ്പറായ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ മുസ്ലിയാർക്ക് അതിൽപ്പെട്ട വ്യക്തിയാണ്. ആ ഒരു തുടക്കം മലപ്പുറം ജില്ലയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു രീതിശാസ്ത്രം തന്നെ രൂപപ്പെട്ടു വരികയുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, വെല്ലൂർ ബാഖിയാത്തിലേക്കോ അതുപോലത്ത തഹ്സീലിന് വേണ്ടി പോകുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ മുത്താലിമീങ്ങൾ പോകുന്നതിൻ്റെ തൊട്ടു മുമ്പായി ബഹുമാനപ്പെട്ട ഓകെ ഉസ്താദിൻ്റെ ദർസിലൊന്ന് പോയി പഠിക്കുക എന്നൊരു രീതിശാസ്ത്ര
ശാസ്ത്രം തന്നെ രൂപപ്പെട്ടു വരികയുണ്ടായി. ഇന്ന് കൈരളിയുടെ വിജ്ഞാന സമ്പത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ പ്രഗത്ഭരായ പണ്ഡിത വ്യക്തിത്വങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ ഭൗഭൂരിഭാഗവും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരെ ശിഷ്യന്മാരോ ആയി നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സമസ്തകേല ജമ്മിയത്തുൽ ഉലമയുടെ സമാധാനിയായ നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് ഒക്കെ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ഒക്കെ ഉസ്താദിനെ പരലോകം വിജയിക്കാൻ ആ ഒരു ശിഷ്യൻ തന്നെ മതി. അതുപോലെ സമസ്തയുടെ പ്രസിഡൻ്റ് റയീസുൽ ഉലമ ബഹുമാനപ്പെട്ട സുലൈമ മുസ്ലിയാർ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. സമസ്തയുടെ ട്രഷറർ കുഞ്ഞം മുസ്ലിയാർ ഒക്കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അതുപോലെ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ, കോയട്ടി മുസ്ലിയാർ, നമ്മുടെ ഫറൂഖിലെ എ കെ ഉസ്താദ്, ഷാരിയുണ്ടായിരുന്ന എ കെ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് നല്ലൊരു ഭാഗം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാർ ശിഷ്യന്മാരായി നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെയൊക്കെ കാരണം ഇൽമിന് വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട ഉസ്താദ് ജീവിച്ചു എന്നതാണ്. അൽ ഇർഫാദ് മാസിക സുന്നി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൈക്ഷണികമായ ഒരുപാട് വിപ്ലവങ്ങളും ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച സാഹിത്യരംഗത്ത് ഉയർന്നു നിൽക്കുന്ന നമ്മുടെ സുന്നി മാസികയായിരുന്നല്ലോ. പഴയ കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുമായിട്ടുള്ള അഭിമുഖം അവർ നടത്തുകയും ഫൈസി, അള്ളാഹു തആല അവരുടെ ഖബറിന് വിശാലമാക്കട്ടെ, ഫൈസി അവറുകൾ നടത്തുകയും അത് പൊതുസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ ഒക്കെ ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്ന കെ കെ പുറത്ത് പഠിക്കുന്ന സമയമാണ്. ഒക്കെ ഉസ്താദിൻ്റെ അടുത്ത് അഭിമുഖത്തിന് വേണ്ടി വന്ന സംഭവം ഓർക്കുകയാണ്. അൽ ഇർഫാദ് മാസിയുടെ അഭിമുഖത്തിന് വേണ്ടി ഒക്കെ ഉസ്താദിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് എൻ്റെ ഹയാത്തും മൗത്തും ആരും അറിയണ്ട എന്നാ. ഉസ്താദ് കാര്യങ്ങളൊന്നും ചോദിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞത് തീരെ പറയണ്ട, അത് അറിയിക്കണ്ട എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും വന്നവർ വളരെ തന്ത്രമുള്ളവരും വളരെയധികം പ്രബോധന രംഗത്ത് പുതിയ രൂപഭാവങ്ങളൊക്കെ കണ്ട് മുന്നേറുന്ന ആളുകളായതുകൊണ്ട് അവർ ഉസ്താദിൻ്റെ സന്തോഷം സ്വീകരിച്ച അവസാനം ഉസ്താദുമായി കിതാബുകളിലുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോയി. പിന്നീട് ആ ഇർഫാദിൽ വന്ന ഹെഡിങ് പ്രശസ്തിയെ ഭയപ്പെടുന്ന പണ്ഡിതൻ എന്ന രൂപത്തിൽ ഉസ്താദൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കി ഒരു ലേഖനം എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. ചുരുക്കത്തിൽ തീരെ പ്രശസ്തി ആഗ്രഹിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുപോലെ തന്നെ വിജ്ഞാനത്തിൽ എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ ഉന്നതനായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ഫത്വ ചോദിക്കുകയാണെങ്കിൽ ഉസ്താദ് ആ ഫത്വ പറഞ്ഞു കൊടുക്കുക വളരെയധികം കുറവായിരുന്നു. വൈലൽ ഫത്താവ ലാ യകൂനു മുസാരിഅ വയഖൂലു ഇസ്അൽ മൻ യകൂനു തഅഖുല എന്ന് പറഞ്ഞ ബൈത്ത് വിശദീകരിച്ച് സംസാരിക്കുന്നില്ല, കാരണം വിഷയം നീണ്ടുപോകല്ലോ. അരമണിക്കൂറാണ്, അരമണിക്കൂർ തന്നെ മനുഷ്യന്മാർക്കിപ്പോൾ കേൾക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ മനുഷ്യന്മാരുടെ. ഏതായിരുന്നാൽ ആ ബൈത്തിൽ പറയുന്നതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, സൂക്ഷ്മതയുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരായ സൂഫിവര്യന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ അറിവുണ്ടെങ്കിൽ തന്നെ ഫത്വ കൊടുക്കുക എന്ന വിഷയത്തിൽ അവർ ജാഗ്രത കാണിക്കുകയോ അതിലേക്ക് എടുത്തു ചാടുകയോ ചെയ്യുകയില്ല എന്നാണ് ആദിക്കയിലുള്ള ബൈത്തിൻ്റെ ഷോർട്ടായ അർത്ഥം. അപ്പോൾ അതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ശൈലി. ഒറ്റ എക്സാമ്പിൾ മാത്രം പറയാം. ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് വളരെ സുദീർഘമായി ദർസ് നടത്തിയ സ്ഥലമാണല്ലോ ചാലിയം. ചാലിയത്ത് ദർസ് ഇടക്ക് ഒന്നോ രണ്ടോ വർഷം അതിൻ്റെ ഇടക്കാലത്ത്
തലക്കടുത്തൊരു ഉസ്താദ് ദർശനത്തിൽ വീണ്ടും ജാലിയത്തേക്ക് പോയി. വളരെ സുദീർഘമായ കാലം, എത്രയാണ് ഉസ്താദ് അവിടെ ദർശനത്തിൽ നിന്ന് ഓർമ്മയല്ല. പ്രസംഗത്തിന് മേറ്റർ പ്രത്യേകമായി തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും സുദീർഘമായി ദർശനം നടത്തിയ, രണ്ട് ഘട്ടങ്ങളിലായിട്ട് ദർശനം നടത്തിയ ചാലിയത്തെ പള്ളി, ആ പള്ളി വിപുലീകരിക്കാൻ വേണ്ടി പൊളിച്ചപ്പോൾ ഖബറുള്ള സ്ഥലത്ത് പള്ളി വികസിപ്പിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ കമ്മിറ്റിക്കാർ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. പക്ഷേ ഉസ്താദ് അവരുകൾ അതിൻ്റെ മസലകൾ പറഞ്ഞില്ല. ഉസ്താദ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഉസ്താദ് കുപ്പായൊക്കെ മാറ്റി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുക്കൽ അവരെയുമായിട്ട് കമ്മിറ്റിയായിട്ട് പോയി. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ് അതിൻ്റെ ഫത്വ സമ്പാദിച്ചത്. അപ്പം അങ്ങനെ എന്ത് ഫത്വ ചോദിച്ചാലും അത് കൊടുക്കുക എന്നത് ഉസ്താദിൻ്റെ ഒരു ശൈലിയിൽ പെട്ടതല്ലായിരുന്നു. ഈ ബെയ്ത്ത് പലപ്പോഴും ഞാൻ ഉസ്താദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കാറുണ്ട്. അള്ളാഹു തആലയുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഷെയ്ഖുനായെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ 15 ശാഖകളും അങ്ങേയറ്റം റിസർച്ച് ചെയ്യാൻ കഴിവുള്ള വളരെ പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇപ്പോൾ ചഗമൈനി, റിസാല തുടങ്ങുന്ന കിതാബുകൾ അതിൻ്റെ ഒരു മാഹിറും അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, 85 മുതൽ 85, 86, 87 വർഷങ്ങളാണ് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചത്. ആ കാലഘട്ടത്തിൽ റിസാലയ്ക്ക് വേണ്ടി 40 വിദ്യാർത്ഥികൾ, അതിന് വളരെ പ്രഗത്ഭരായ ബുദ്ധിമാന്മാരും നല്ല കഴിവുള്ള 40 വിദ്യാർത്ഥികൾ ഒന്നായിട്ട് റിസാല ഓതിത്തീർത്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ആ റിസാല, അതിനാ റിസാലൻ്റെ ഓത്തും അതിൻ്റെ ജൈബും അതിൻ്റെ മറ്റ് ടൂളുകളൊക്കെ ആയി കുട്ടികൾ ഇരുന്ന് ഓതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാഴ്ച വളരെയധികം അത്ഭുതകരമായിരുന്നു. ദർസ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാവിലെ 8 മണിക്കോ 9 മണിക്കോ അവിടെ ആണ് ദർസ് സമാപിക്കുന്നത്, കിതാബ് തീരുന്നത്. അപ്പം തന്നെ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇവിടെയുള്ള എല്ലാ കുട്ടികളും കിബില തിരിച്ച് കാണിച്ചു തരണം എന്ന് ഉസ്താദ് പറയുകയുണ്ടായി. വല്ലാത്ത ഒരു ഹൃദയസ്പർക്കായ ദർസായിരുന്നു കെ പുറത്ത്. എന്നെപ്പോലത്തെ അപൂർവം കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ കിതാബിലേക്ക് മാത്രം ഇഴുകിച്ചേരാത്തവർ. ബാക്കിയുള്ള മുഴുവൻ കുട്ടികളും അവിടുത്തെ സൗകര്യങ്ങളോ സുഖമോ കിടക്കാനുള്ള സ്ഥലമോ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങളോ ഒന്നും നോക്കാതെ വെറും പഠനം മാത്രമാണ്. അതൊരു അത്ഭുതമായിരുന്നു. ഇപ്പോഴും ആ അത്ഭുതം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. രാത്രി പാതിരിക്കൊക്കെ ദർസുകൾ ഇങ്ങനെ കിതാബുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും, വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിച്ച് വേഗം ഭക്ഷണം കഴിച്ച് വന്ന് രാത്രി കുറച്ച് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് വായിക്കുന്നവരുണ്ടാവും. ചില ആളുകൾ ഭക്ഷണം കഴിച്ച് വന്ന്, രാത്രി ഭക്ഷണം കഴിച്ച് വന്ന് പഠിച്ച് 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 കിതാബിൽ വീണ് കിതാബിൽ ഉറങ്ങുന്നവരുണ്ടാവും. ഇങ്ങനെ ഏത് സമയത്തും പഠനമാണ്, ഏത് സമയത്തും കിതാബോത്ത് ഇങ്ങനെ കേൾക്കുന്ന അത്ഭുതകരമായൊരു ദർസായിരുന്നു. അതിന് വളരെ വലിയ വലിയ ആളുകൾ ദർസ് നടത്തി അതിനുശേഷം ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് പഠിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ, അതുപോലെ വലിയ പ്രഗത്ഭരായ ഉസ്താദുമാർ, വലിയ വലിയ ഉസ്താദുമാർ, ആ ഉസ്താദുമാരിങ്ങനെ മുഴുസമയവും കിതാബുകൾ ഉദ്ധരിച്ചും പറഞ്ഞും ചോദിച്ചും പഠിച്ചും വായിച്ചോതി കൊടുത്തു. ഇങ്ങനെ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു വല്ലാത്ത ഹൃദയസ്പർക്കായ ഒരു രൂപമായിരുന്നു അന്ന് ഉസ്താദിൻ്റെ ദർസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അത് കുറച്ച് കാലങ്ങൾ മാത്രമല്ല, ഉസ്താദിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഉസ്താദിൻ്റെ ദർസിൻ്റെ ശൈലി അങ്ങനെയാണ്. ഏത് ടഫായ ഗ്രന്ഥങ്ങളും ഉസ്താദിൻ്റെ ദർസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മധുരമുള്ള അനുഭവമായിരുന്നു. പ്രഗത്ഭരായ കഴിവുള്ള ആളുകളാണല്ലോ 95%. അവർക്കൊക്കെ ആ ദർസ് വളരെ സന്തോഷമുള്ള ഒരു ആവേശമുള്ള ഒരു കാഴ്ചയായിരുന്നു ഉസ്താദിൻ്റെ ദർസ്. അത് റിസാലയാവട്ടെ, ചഗമേനിയാവട്ടെ, ഷറഹുൽ അഖായിദ് ആവട്ടെ, ജമ്മൽ ജവാമി ആവട്ടെ, മഹല്ലിയാവട്ടെ, ഏത് ഗ്രന്ഥമായിരുന്നാലും അതിലൊക്കെ വളരെയധികം രസാവമായ രൂപത്തിൽ ആവേശത്തോടു കൂടിയായിരുന്നു കുട്ടികൾ ഉസ്താദിൻ്റെ മുമ്പിൽ ദർസ് വേണ്ടിയിരുന്നതും. ദർസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ അത് പഠിക്കുകയും
പഠിപ്പിക്കുകയും വായിച്ചോതിക്കൊടുക്കുകയും ഗവേഷണം നടത്തുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിൻ്റെ പൊരുത്തം നമുക്കൊക്കെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉസ്താദിൻ്റെ ദർസിൽ സ്വതസിദ്ധമായ ചില ശൈലികളും പ്രയോഗങ്ങളൊക്കെ എപ്പോഴും ഉസ്താദിൻ്റെ ദർസിലുണ്ടാവുമായിരുന്നു. ഉസ്താദിൻ്റെ ആണ്ട് ഈ അടുത്ത് കഴിഞ്ഞല്ലപ്പോൾ 4-5 ദിവസമായിട്ടേ ഉള്ളൂ. ആണ്ടിൻ്റെ എപ്പിസ്താക്ക വന്ന പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം കെ പുറത്ത് ഉസ്താദിൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ കീഴിലായി ഒരു ഓക്കിസ്ഥാനെ പരാമർശിച്ചുകൊണ്ടുള്ളൊരു ടേബിൾ ടോക്ക് ഉണ്ടായിരുന്നു. ആ ടേബിൾ ടോക്കിൽ സമസ്തൻ്റെ മുഷാവറ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വളവട്ടൂർ നാസർ അഹ്സനി ഉസ്താദിൻ്റെ ദർസിൽ ചെറിയ കുട്ടിയായപ്പം തന്നെ വന്ന വളരെ ബുദ്ധിമാനായ വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഉസ്താദിൻ്റെ ദർസിൽ അങ്ങനെ ചെറിയ കുട്ടികൾ ഉണ്ടാവില്ല. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ അന്ന് ചെറിയല്ല, ഒരു 10-18 വയസ്സുള്ള സമയത്ത് ഉസ്താദിൻ്റെ ദർസിൽ വന്ന വിദ്യാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട നാസർ അഹ്സനി. വളരെ പ്രഗത്ഭനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തു ഇൽമിലൊക്കെ തരക്കി അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉസ്താദിൻ്റെ സ്വതസിദ്ധമായ ചില പ്രയോഗങ്ങളും ശൈലികളെക്കുറിച്ച് ടേബിൾ ടോക്കിൽ സംസാരിച്ച കൂട്ടത്തിൽ നാസർ അഹ്സനി ഉളവട്ടൂരവറുകൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഉസ്താദിൻ്റെ ഒരു ശൈലിയാണ് അത്. സാധാരണക്കാരുള്ളത് കൊണ്ട് ഞാൻ വിഷയം ഒന്ന് പരത്തി പറയാം. അതായത് സഹുവിൻ്റെ സുജൂദ് ചെയ്യുക. ആ സഹുവിൻ്റെ സുജൂദ് ചെയ്യലും സലാം വെട്ടുന്നതിൻ്റെ മുമ്പ് ചെയ്യലാണ് ഷാഫി മദ്ഹബ് പ്രകാരം. എന്നാൽ മാലിക് മദ്ഹബ് പ്രകാരം സലാം വെട്ടിയതിന് ശേഷമാണ് സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. എന്നാൽ ഹംബലി മദ്ഹബ് പ്രകാരം നുഖസാനുണ്ടെങ്കിൽ സലാം വെട്ടുന്നതിൻ്റെ മുമ്പും സിയാദത്ത് വന്നാൽ സലാം വീട്ടിയതിന് ശേഷവുമാണ് ചെയ്യേണ്ടത്. ഇത് ഒരു മസലയാണ്. സാധാരണക്കാരും ഇതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നുഖസാൻ പറഞ്ഞാലും വല്ല പോരായ്മയുണ്ടായാൽ, പോരായ്മ ഉണ്ടെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. അധികം നിസ്കരിച്ച് പോയാലും സഹുവിൻ്റെ സുജൂദ് ചെയ്യണമല്ലോ. അങ്ങനെ പോരായ്മ ഉണ്ടായാൽ മുമ്പ് ചെയ്യുക, അധികം വന്നു പോയതാണെങ്കിൽ ശേഷം ചെയ്യുക എന്നതാണ് ഹംബലി മദ്ഹബ് പ്രകാരമുള്ള രീതി, അതിൻ്റെ നിയമം. ഈ വിശാലമായ മസ്അലയെ ഉസ്താദിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രണ്ട് അക്ഷരങ്ങളെ കൊണ്ട് ഉസ്താദ് പറയുമായിരുന്നു എന്നാണ് നാസർ അഹ്സനി അവർ പറഞ്ഞത്. അങ്ങനെ അൽ ഖാഫ് വദ്ദാലുലിൽ ഖാഫ്, അപ്പോൾ ഷാഫി മദ്ഹബായി. അൽ ഖാഫ് വദ്ദാലുലിൽ ദാൽ, മാലിക് മദ്ഹബായി. അൽ ഖാഫുലിൽ ഖാഫി വദ്ദാലുലിൽ ദാൽ, അവ ഹംബലി മദ്ഹബായി. അൽ ഖാഫു വദ്ദാലു, ഖാഫു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നുക്സാൻ, പോരായ്മ. വദ്ദാലു ദാലു കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിയാദത്ത്. അപ്പോൾ പോരായ്മയാവട്ടെ സിയാദത്താവട്ടെ, ലിൽ ഖാഫ് അവ ഖാഫിനുള്ളതാണ്, അതായത് ഖബലിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്യണം. അത് ഷാഫിമ. അൽ ഖാഫു വദ്ദാലു ലിദ്ദാൽ, അൽ ഖാഫ് നുക്സാൻ, വദ്ദാലു സിയാദത്ത്, രണ്ടും ലിദ്ദാലി ദാലിന് വേണ്ടിയാണ്. മാലിക്കിമാം ദാൽ എന്ന് പറഞ്ഞാൽ ബഴയിലുള്ള ദാൽ. അപ്പോൾ ശേഷമാണ് ചെയ്യേണ്ടത്. അൽ ഖാഫുലിൽ ഖാഫി വദ്ദാലു ലിദ്ദാലി ഹംബലിമാം. നുക്സാനാണെങ്കിൽ ഖബൽ മുമ്പ് ചെയ്യുക, സിയാദത്താണെങ്കിൽ ദാല് ശേഷം ചെയ്യുക, ബഴയിലുള്ള ദാല്. അപ്പോൾ ചുരുക്കത്തിൽ ഉസ്താദ് രണ്ട് അക്ഷരങ്ങളെ കൊണ്ട് ഈ വലിയ മസ്അല ഉസ്താദ് പറയുമായിരുന്നു എന്ന് അശ്വനി പറയുകയുണ്ടായി. ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാൻ കൂടുതൽ കിതാബിൽ അങ്ങനെ പോവാത്തൊരാളായതുകൊണ്ട്. ഏതായിരുന്നാലും വന്നിരായ ഉസ്താദിൻ്റെ കിതാബിലുള്ള ദഹലും കഴിവും നമ്മൾ ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. കേരളത്തിൻ്റെ പണ്ഡിത വ്യൂഹത്തെ നമ്മൾ നോക്കിയാൽ അത് വ്യക്തമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അതൊരു ചരിത്ര സംഭവമായി, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു നേർരേഖയായി നിലനിൽക്കുകയാണല്ലോ. കേരളത്തിലുള്ള ആലിമീങ്ങളുടെയും കേരള മുസ്ലിങ്ങളുടെയും ഒരു രീതി
ഒരു യമൻ പണ്ഡിതന്മാരുടെ രീതിയാണെന്നും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അദനി എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തുകയും അങ്ങനെ കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെട്ട വലിയ വിജ്ഞാന വിപ്ലവത്തിൻ്റെ ഒരു കേന്ദ്രമായ പൊന്നാനിയിൽ അദ്ദേഹം താമസമാക്കുകയും ദീനി പ്രബോധന രംഗത്ത് മഹദൂബന്മാരുമായി കൈകോർത്ത് വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ മഖ്ദൂം കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്. മഖ്ദൂം സഗീറിൻ്റെ മകളെയാണ് അവർ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിച്ച് അതിൽ ഒരു കുട്ടി ഗർഭം ധരിച്ച ആ സമയത്താണ് ദീനി പ്രബോധനവുമായി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നത്. പോകുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അലി ഹസൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്നും പേരിടാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ചുകൊണ്ട് ആ കുട്ടി ജനിച്ചു ആൺകുട്ടിയായി ആ ആൺകുട്ടിക്ക് അലി ഹസൻ എന്ന് പേര് നൽകി. ആ പൊന്നാര പൂമോനാണ് വൈജ്ഞാനിക രംഗത്ത് അങ്ങേയറ്റം ഉയരത്തിലേക്ക് സഞ്ചരിച്ച വലിയ പ്രഗത്ഭനായ തിരൂരങ്ങാടി കാളിയായ സുദീർഘകാലം അവിടെ ദീനി പ്രബോധനത്തിന് നേതൃത്വം നൽകിയ എല്ലാറ്റിനും പരിഹാരം നൽകിയ വലിയ പണ്ഡിതനും ബഹുമാനപ്പെട്ട അലി ഹസൻ തങ്ങളവറുകൾ അദ്ദേഹത്തിൻ്റെ കബറുള്ളതിപ്പോൾ തിരൂരങ്ങാടി പഴയ പള്ളിയിലാണ്. നമുക്കൊക്കെ ആ ഭാഗത്തൊക്കെ എത്തുന്ന സമയത്തൊന്ന് സിയാർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒക്കെ ഉസ്താദിൻ്റെ ആ കുടുംബം ആ ലാസ്റ്റ് വന്ന് ചേരുന്നത് ഈ അലി ഹസനിലേക്കാണ്. അവരുടെ കുടുംബത്തിൽ ഇന്നും കുടുംബം പരിശോധിച്ചാൽ മക്കളിലൊക്കെ ഈ അലി ഹസൻ എന്ന പേര് ധാരാളം നമുക്ക് കാണാൻ കഴിയും. അവരുടെ സന്താന പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ജന്മം കൊള്ളുന്നത്. അപ്പം യമനിൽ നിന്ന് വന്ന പ്രകാശവും കേരളത്തിൻ്റെ വിജ്ഞാനം വന്നു ചേരുന്ന ലാസ്റ്റ് ഇടമായ പൊന്നാനിയിലെ മഹ്തൂം കുടുംബവും ഈ രണ്ട് കുടുംബത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് വന്ന ആ വലിയ ശക്തിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമസ്ത ജമിയത്തുലമ എബിസ്ഥാനി നേതൃത്വത്തിലുള്ള സംഘടനയാവട്ടെ ഇനി കെ വിഭാഗത്തിൻ്റെ സംഘടനയാവട്ടെ സംസ്ഥാനയാവട്ടെ ദക്ഷിണയാവട്ടെ അതിലെല്ലാം ഏത് സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പണ്ഡിത സഭയിലുള്ള പ്രഗത്ഭരായ പലരും ഉസ്താദിൻ്റെ ശിഷ്യന്മാരായി നിലനിൽക്കാനുള്ള കാരണം അതൊരു വലിയ നിമിത്തം തന്നെയാണ് എന്ന് നമുക്ക് തിരിയുകയാണ് മനസ്സിലാവുകയാണ് നമ്മൾ വീക്ഷിക്കുകയാണ്. താനൂർ മറ്റത്തൂർ കുഴിപ്പുറം കൂട്ടായി പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പണ്ഡിതന്മാരും കാദിമാരുമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഈ കബീലയിൽപ്പെട്ടവരാണ്. താനൂർ മറ്റത്തൂർ കുഴിപ്പുറമൊക്കെ ഉള്ളത് ഇവരെ ഒടക്കൽ കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ്. മറ്റേ പൊന്നാനി മഹ്ദൂം എന്നാണ് പറയാറുള്ളതെന്ന് മാത്രം. ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവരുടെ ഉമ്മ ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദിൻ്റെ കബീലയിൽപ്പെട്ട അവരെ കുടുംബത്തിൽപ്പെട്ട മഹതിയാണ്. അപ്പോൾ പിൽക്കാലത്താണ് തങ്ങൾ പ്രശസ്തനായതിനു ശേഷമാണ് മലപ്പുറം ജില്ലയിലുള്ള പല കാദിസ്ഥാനവും തങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പേ മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്തും കാദിമാരായിട്ട് അറിയപ്പെടുന്നത് ഓടക്കൽ കുടുംബമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഷെയ്ഖുന വിജ്ഞാനത്തിൽ ഉയർന്നു നിൽക്കുന്ന അതേ രൂപത്തിൽ തന്നെ വിനയത്തിൽ അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വിനയം അവരെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. നിസ്കാരത്തിനും ഖുർആൻ ഓതുന്നിടത്തും ഇമാമത്ത് നിൽക്കുന്നിടത്തും ദ്വാരക്കുന്നിടത്തും ഒക്കെ
ഒരു പ്രൗഢമായ ഒരു ശബ്ദമോ ശൈലിയോ ഉണ്ടായിരുന്നില്ല. കേട്ടാലും കൊണ്ടാലും ഒക്കെ വളരെ ചെറിയ ഒരു ഒരാളുടെ രൂപമായിരുന്നു ഉസ്താദിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നത്. പ്രകൃതിപരമായ ഉസ്താദിനെ ഇങ്ങനെ ഉസ്താദിനായിട്ട് കാണുന്ന സമയത്ത് ഏതൊരാൾക്കും ഒരു ബഹുമാനവും ആദരവും അള്ളാഹു തആല സ്വതസിദ്ധമായി അള്ളാഹു തആല അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അടുത്തു ചെല്ലുമ്പോൾ വളരെ വിനയാന്യതനായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്, അതായിരുന്നു ഉസ്താദിൻ്റെ ശൈലി സംസാരത്തിൽ. വയനാട്ടിൽ നിന്നൊരാൾ ഉസ്താദിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കിയിട്ട് കാണാൻ വരികയാണ്. വരുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് അദ്ദേഹം ബസ് കയറി. ആ ബസ്സിൽ ഉസ്താദിൻ്റെ സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. പക്ഷേ സംസാരത്തിനും പെരുമാറ്റത്തിനും അങ്ങനെ റോക്കി ഉസ്താദിൻ്റെ ശൈലി റോക്കി ഉസ്താദ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അട്ട് പറയാത്തത് കൊണ്ടും തിരിഞ്ഞില്ല. പിന്നെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോഴാണ് ഈ ബസ്സിൽ കണ്ട ആളാണ് റോക്കി ഉസ്താദ് എന്ന് അവർക്ക് തിരിഞ്ഞത്. ഒരിക്കലും സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരു വലിപ്പത്തരം ഉസ്താദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. അത് ഉസ്താദിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ പലരും ഉണ്ടെങ്കിൽ ഇത്രത്തോളം വിനയം കാണിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ നമുക്ക് സാധ്യമാവുകയില്ല. ഒരു ശാസനയില്ലാത്ത ദർസായിരുന്നു ഉസ്താദിൻ്റെ ദർസ്. ചീത്ത പറയുകയോ അടിക്കുകയോ ദേഷ്യം പിടിക്കുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യാറില്ല. സാധാരണ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംസ്കരിക്കാൻ വേണ്ടി, കുട്ടികളെ നന്നാവാൻ വേണ്ടി വൈകുന്നേരം തസ്ബീഹ് ചൊല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദർസിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പലപ്പോഴും നടക്കുന്നുണ്ടല്ലോ. എന്നാൽ ഉസ്താദിൻ്റെ ദർസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. ഏത് സമയം പഠനം തന്നെ. ഉസ്താദ് ഒന്നും പ്രത്യേകമായി നിർദ്ദേശിക്കുകയോ ദേഷ്യം പിടിക്കുകയോ ചെയ്യുന്നതായി ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വല്ലാത്ത അത്ഭുതമായിരുന്നു. പക്ഷേ ഉസ്താദിൻ്റെ ദർസിൽ ചെന്ന് പഠിച്ച മുത്തല്ലിമീങ്ങളൊക്കെ വലിയ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് അവർ ഉയർന്ന് വന്നതായി നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പാരായണം ഉസ്താദിൻ്റെ ശ്വാസം പോലെ, ഉസ്താദിൻ്റെ ആത്മാവ് പോലെ ഉസ്താദിലേക്ക് ലയിച്ചു ചേർന്ന ഒരു വലിയ ഇബാദത്തായിരുന്നു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 മണിക്ക് ബഹുവന്നരായ ഉസ്താദ് എഴുന്നേറ്റ് തഹജ്ജു നിസ്കരിച്ച് വിശുദ്ധമായ ഖുർആൻ അങ്ങനെ ഓതും. ആ ഖുർആനിൻ്റെ ശബ്ദം ഇന്നും കേക്കേപ്പുറം രണ്ടത്താണി കേക്കേപ്പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല. ആ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ വന്നതുപോലെ ഇങ്ങനെ ഖുർആൻ ഓതും. വല്ലാത്ത ഒരു അനുഭൂതിയും സന്തോഷമായിരുന്നു ആ ഖുർആൻ്റെ ഓത്ത് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത്. ആ സമയത്തൊക്കെ എഴുന്നേറ്റ് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് രാജ്യസ്കരിക്കുകയും ദ്വാരക്കൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അത് കേൾക്കാൻ കഴിയും. എല്ലാവരും സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കും. ഏതാരും എഴുന്നേൽക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഏതാരും എഴുന്നേൽക്കും. എല്ലാവരും ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഓത്ത് ഇങ്ങനെ കേൾക്കാമായിരുന്നു. അത് ഉസ്താദിൻ്റെ വഫാത്ത് വരെയും ഉസ്താദ് തുടർന്ന് കൊണ്ടുപോയിട്ടുണ്ട്. വിശാലമായ ഖുർആൻ ഓതി 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 ഖുർആൻ നല്ല മനഃപ്പാഠം ആയിട്ടുണ്ടാവും ഉസ്താദിന്. മനഃപ്പാഠമായി എല്ലാം ഫുള്ളായിട്ട് ഉസ്താദിന് മനഃപ്പാടായി എന്ന് എനിക്കറിയില്ല. ഉണ്ടാവണം. അത്രയും ഖുർആൻ ഓത്ത് രാത്രി പാതിരക്ക് ആ സമയത്ത് ഉസ്താദ് ഖുർആത്തിന് വേണ്ടി ഒരുപാട് സമയം നീക്കി വെക്കുമായിരുന്നു. അള്ളാഹു തആല വലിയ വെളിച്ചം അള്ളാഹു തആല നമുക്കൊക്കെ നാളെ പരലോകത്ത് ഉപകാരമുള്ള വലിയ നമ്മളെ കൈപിടിച്ച് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു നിധിയായി അള്ളാഹു നമുക്കാക്കി തരട്ടെ എന്ന് ഞാൻ ദ്വാരക്കുകയാണ്. കുഴിപ്പുറം ചാലിയം തലക്കടത്തൂര് രണ്ടത്താണി പൊടിയാട്, ലാസ്റ്റ് പൊടിയാടാണ് രണ്ടത്താണി എന്ന് പോയത്. ഈ സ്ഥലങ്ങളിലാണ് ഉസ്താദ് ദർശനം നടത്തിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ബഹുവന്നരായ ഉസ്താദ് അവർ സ്വന്തം തന്നെ നിർമ്മിച്ച ഇഹിയാ സുന്ന എന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് അതിൻ്റെ പ്രിൻസിപ്പാളായ ഉസ്താദ് വരികയാണ്. അന്ന് അങ്ങനെ ഉസ്താദ് ആ ദർസിലേക്ക് വരാനുള്ള നിമിത്തം അന്നത്തെ ഗ്രൂപ്പും പാർട്ടിയും പ്രശ്നങ്ങളും ഒക്കെ രൂക്ഷമായ സമയമാണല്ലോ.
അത് ചില സ്ഥലത്തൊക്കെ ഉസ്താദിന് വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കുമ്പോൾ പല ഭാഗത്തേക്കും ടച്ച് ചെയ്ത് പലർക്കും പ്രയാസമുണ്ടാവും. ഏതായിരുന്നാലും ആ ഒരു നിർണായക ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാവരുടെയും നിർബന്ധം മാനിച്ച് ഇഹ്യാ സുന്നയിലേക്ക് മുദരിസായി പ്രിൻസിപ്പാളായി വരുന്നത്. ഇഹ്യാ സുന്ന എന്നത് തന്നെ വലിയൊരു ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഹജ്ജിന് പോയ സമയത്ത് അവിടെ നിന്ന് തീരുമാനിച്ച് വന്നതാണ്. അവിടെ സിയാറത്തിന് മറ്റും പോകുന്ന സമയത്ത് വിവിധ പള്ളികൾ കാണുകയും അത് സ്ഥാപിച്ചവരെ കുറിച്ചൊക്കെ ഉസ്താദ് മനസ്സിലാക്കുകയും അതിൽ ഉസ്താദിന് ഒരു പള്ളി സ്ഥാപിക്കണമെന്ന് കൊതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് ഇഹ്യാ സുന്ന എന്ന മഹത്തായ വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് പള്ളി ഉണ്ടാക്കുന്നത്. ആ പള്ളി ഉണ്ടാക്കി ഉടനെ തന്നെ ഉസ്താദിൻ്റെ കൂടെ ഹജ്ജിനൊക്കെ പോയ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ആ ശിഷ്യനായിരുന്നു അവിടെ സ്ഥാപിച്ചിരുന്നത്. പിന്നീട് അവിടെ ദർസൊക്കെ തുടങ്ങി ബഹുമാന്യരായ സുലൈമാൻ ഉസ്താദ് അള്ളാഹു തആല ദീർഘായുസ് നൽകുകയും രോഗം ശിഫയാക്കി കൊടുക്കുകയും ആ സുലൈമാൻ ഉസ്താദിൻ്റെ പൊരുത്ത് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. ഒന്നിരായ ഉസ്താദിൻ്റെ നിഴല് പോലെ ഉസ്താദിനെ വല്ലാതെ സ്നേഹിക്കുന്ന വല്ലാത്തൊരു അത്ഭുതമുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. അന്ന് സുലൈമാൻ ഉസ്താദ് മുദരിസാക്കി വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കാലഘട്ടമായിരുന്നു. ശമ്പം കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഉസ്താദിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം സുലൈമാൻ ശിഷ്യർക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പലരും ഉസ്താദിൻ്റെ മക്കളൊക്കെ പറഞ്ഞതായി ഞാൻ ഓർക്കുകയാണ്. ഇല്ലായ്മയുടെ ആ കാലഘട്ടത്തിൽ സഹിച്ചും ഉസ്താദിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് സുലൈമാൻ ഉസ്താദ് നിന്ന് ഇന്ന് ആ സ്ഥാപനം വളരെയധികം ഉയർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിവിപുലമായ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ബിൽഡിംഗ് അതിൻ്റെ പുറകിലേക്ക് പണിതുകൊണ്ടിരിക്കുന്നു. മുമ്പിലുള്ള ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചാൽ വിശാലമായ സൗകര്യങ്ങൾ മുമ്പിൽ കിട്ടും. ബേക്കിലുള്ള ബിൽഡിംഗ് വളരെ ശാസ്ത്രീയമായി നല്ല സൗകര്യത്തിലാണ് എടുക്കുന്നത്. ബഹുമാനപ്പെട്ട കൊന്നാരത്തങ്ങൾ ഞങ്ങളൊക്കെ കൂടെ പഠിച്ചിരുന്നു രണ്ടത്താണി. കൊന്നാരത്തങ്ങൾ അവിടെ പ്രധാനപ്പെട്ട മുദരിസാണ്. നാസർ ഹസ്സനിൻ്റെ, അതുപോലെ തന്നെ ഉസ്താദിൻ്റെ മക്കൾ അഫൂർ ഉസ്താദ് അടക്കമുള്ള ഹമീദ് മുസ്ലിയാരടക്കമുള്ള മക്കളൊക്കെ അവിടെ മുദരിസുമാരായിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കൂടെയൊക്കെ പഠിച്ച ഫദൽ ഉസ്താദ് വളരെ പ്രഗത്ഭനാണ്. നമ്മളെ കണ്ണൂർ ചെറുകുന്നിൽ മുദരിസായിരുന്ന വലിയ പണ്ഡിതനാണ് മമ്മിക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ മകൻ ഫദൽ ഉസ്താദുണ്ട്. അവർക്ക് അവിടെ മുദരിസുമാരാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ഇൽമിൽ തറക്കിയും വളർച്ചയും നൽകട്ടെ. ഉസ്താദിൻ്റെ പൊരുത്തം മാത്രമാണ് അവർക്കൊക്കെ ലക്ഷ്യമുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ മേനെ പറഞ്ഞ ഈ തങ്ങൾ എന്ന് പറഞ്ഞ ഉസ്താദ് കൊന്നാല അസന്തങ്ങൾ, നമ്മൾ മാവൂർ അസന്തങ്ങൾ, അവരൊക്കെ ഒരു അറിവും കഴിവും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. എല്ലാ വിഷയത്തിലും ടെക്നോളജി അറിയുക, സർവ ഭാഷകളും അറിയുക, സാഹിത്യം അറിയുക, ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ ഏതും ചൊല്ലിക്കൊടുക്കാൻ കഴിയും. വല്ലാത്തൊരു കഴിവാണ് അള്ളാഹു തആല ഉസ്താദിൻ്റെ ആ ശിഷ്യത്വത്തിലൂടെ തങ്ങൾക്കൊക്കെ നൽകി. അതുപോലെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അവർ ഉസ്താദിൻ്റെ മോനാണ്. അദ്ദേഹത്തിനൊക്കെയുള്ള ഒരു അറിവ്, അദ്ദേഹത്തിൻ്റെ ഒരു കഴിവൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. അള്ളാഹു തആല ആ ഇൽമിനൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ കാൽ ചുവട്ടിലുള്ള ഒരു അവർ ആ കാൽ ചുവട്ടിലുള്ള ആ മണ്ണിൻ്റെ തന്നെയെങ്കിലും ഒരു മഹത്വം അള്ളാഹു തആല നമുക്കൊക്കെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ എവിടെയും തീരുകയില്ല. നമുക്ക് സമയം തീർന്നുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്താം. ഇത് കേൾക്കുന്നവരും അതനുസരിച്ചുകൊണ്ട് ഉസ്താദിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു ബറക്കത്തും നിയമത്തും ചെയ്യട്ടെ. പ്രവാസികൾ ധാരാളം ഈ ഗ്രൂപ്പിലുണ്ട്. അള്ളാഹു അവരുടെ പ്രതിസന്ധികളൊക്കെ എല്ലാം തട്ടിമാറ്റി സന്തോഷവും ആഹത്തും നൽകട്ടെ. ജോലി ഇല്ലാത്തവരുടെ ജോലി അള്ളാഹു ഉചിതമായി നൽകട്ടെ. ഉള്ള ജോലിയിൽ അള്ളാഹു പുരോഗതി നൽകട്ടെ. ഒരു അപകടത്തിലും കുടുങ്ങാതെ, ഒരു പ്രയാസത്തിലും അകപ്പെടാതെ അള്ളാഹു തആല അവർക്കൊക്കെ ജീവിതത്തിൽ വിജയം നൽകട്ടെ. നാട്ടിലുള്ള ആളുകളുടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നിരായ ഷെയ്ഖുന ഒക്കെ ഉസ്താദ്, ആ ഉസ്താദിൻ്റെയും ആ ഉസ്താദിൻ്റെ ഉപ്പമാരുടെയും ഉസ്താദിൻ്റെ മഷായിഖന്മാരുടെയും പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട മഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളടക്കമുള്ള മുഴുവൻ ഔലിയാക്കന്മാരുടെയും
സി എം വലിയുള്ളാഹിയുടെയും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുടെയും താജുലുലമ വന്നിരായ താജുലുലമ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് തുടങ്ങി മുഴുവൻ എ പി ഉസ്താദ് തുടങ്ങി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മുഴുവൻ ആലിമീങ്ങളുടെയും ആരിഫീങ്ങളുടെയും മഷായിഖന്മാരുടെ പൊരുത്തല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്, ഒ കെ ഉസ്താദിൻ്റെ ദീർഘമായി രണ്ടത്താണ് കെ കെ പുറത്ത് പഠിച്ച വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഉസ്താദിനെ കുറിച്ച് വിപുലമായ ഒരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തന്നെ ഒരു ടീമിനെ തന്നെ ഏൽപ്പിച്ച് അവർക്ക് അതിൻ്റെ അഡ്വാൻസൊക്കെ നൽകി ഒരു 4-5 ലക്ഷം രൂപ 6 മാസത്തേക്ക് അവർക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അതിനോടനുബന്ധിച്ച മറ്റ് പ്രവർത്തനങ്ങൾ, നല്ലൊരു സാമ്പത്തിക ബാധ്യതയുള്ള നല്ലൊരു പ്രവർത്തനമാണ് ഇൻഷാല്ലാ. ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അതിൽ ബഹുമാനപ്പെട്ട കൊന്നാരത്തങ്ങളുണ്ട്, അതുപോലെ നാസർ അഹ്സനി അവറുകളുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ ഡോക്ടർ അബ്ദുൽ ഗഫൂർ അൽ ഖാസിം അവറുകൾ, അങ്ങനെ പ്രഗത്ഭരായ പലരുണ്ട്. അവരെല്ലാം വലിയ കഴിവുള്ളവരും അറിവുള്ളവരുമാണ്. ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട സർവചരിത്രങ്ങളും ശേഖരിക്കുന്നുണ്ട്. അതൊരു റെഫറൻസ് ഗ്രന്ഥമായി, വിപുലമായ ഒരു ഗ്രന്ഥമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളൊക്കെ ദ്വാരക്കുക, സഹകരണങ്ങൾ ചെയ്യുക. ഇൻഷാല്ലാ 6 മാസം കൊണ്ട് ആണ് ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 2-3 മാസം കഴിഞ്ഞിട്ടുണ്ട്, 2-2.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അത് വിചാരിച്ചതുപോലെ തന്നെ, അല്ലെ വിചാരിച്ചേക്കാളേറെ വിപുലമായിട്ട് ഉസ്താദിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ, അത് ഉസ്താദിൻ്റെ സർവ്വവിഷയവും സർവ്വവിജ്ഞാനങ്ങളും ഉസ്താദിൻ്റെ ദർസ്, ഉസ്താദിൻ്റെ സ്വഭാവം, ഉസ്താദിൻ്റെ ശൈലിയും, ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിലൂടെയും ഉസ്താദിനെ പരിചയപ്പെടുത്തുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് പൂർത്തിയാവാൻ നിങ്ങളൊക്കെ ദ്വാരക്കുക എന്ന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.